Hello, good morning. I am Jinmol K. Vagis. I am from Royal Educational Charitable Trust, Kolanchery. Today we are discussing about the topic looping statements in C++. C++ le looping statements ennulla oru concept ne kurichittana nammal innavide discuss cheyan povunnathu. Endana looping statements ennu vechala its functionality is simply to repeat the statement while the condition set in the expression is true. Adayitha namukku oru karyam aavarthichu alle repeat cheythu work cheynadhinu vendittana nammal looping statements ennulla oru concept use cheynathu. Looping statements ne namukku vera oru perilum parayam iteration statements ennu nammal idine vilikkarundu. നമുക്ക് മെയിൻ ആയിട്ട് C++ ൽ മൂന്ന് രീതിയിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ വൈൽ ലൂപ്പ്, സെക്കൻഡ് വൺ ഡു വൈൽ ലൂപ്പ് ആൻഡ് തേർഡ് വൺ ഫോർ ലൂപ്പ്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ലൂപ്പ് ആണ് വൈൽ ലൂപ്പ്. അതിന് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും പറയുന്നുണ്ട്. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. വൈൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ കണ്ടീഷൻ, ദെൻ കേർലി ബ്രേസസിന്റെ ഉള്ളിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ്സ്, എന്താണ് അപ്ഡേഷൻ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വൈലിനുള്ളിൽ നമ്മളൊരു കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ അപ്ഡേഷനും വർക്ക് ചെയ്യുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. എപ്പോൾ ആ വയലിനുള്ളിലെ കണ്ടീഷൻ തെറ്റുന്നു, അത് അതിനുശേഷം മാത്രമേ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് ട്രൂ ആവുന്നവരെ അത് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹലോ എന്നുള്ളൊരു വേർഡ് 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇൻഡിജർ എ എന്നുള്ളൊരു വാല്യൂ സ്റ്റാർട്ടിംഗ് 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ എയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു, വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ എന്താണ്? 1 എന്നുള്ള വാല്യൂ 5 ചെറുതാണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, അപ്പൊ ട്രൂ ആണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയ ഹലോ എന്നുള്ളൊരു വേർഡ് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്തു. ദെൻ താഴെ അപ്ഡേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. A++ എന്ന് പറഞ്ഞാൽ A+1, അതായത് എന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്തു. അതായത് എയുടെ വാല്യൂ 1 ആയിരുന്നു, അതൊന്ന് കൂടി 2 ആയി. വീണ്ടും ലൂപ്പ് ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇപ്പൊ ഉള്ള എയുടെ വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 5. ഇപ്പൊ ഉള്ള എയുടെ വാല്യൂ 2 ആണ്, 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്. വീണ്ടും ട്രൂ ആണ്. ദെൻ ഹലോ എന്ന് രണ്ടാമത്തെ പ്രാവശ്യം പ്രിന്റ് ചെയ്തു. ദെൻ എ ഒന്ന് കൂടി വീണ്ടും 3 ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണെന്ന് നോക്കി, ട്രൂ ആണ് ഹലോ. ദെൻ 4 ആയി, കണ്ടീഷൻ ട്രൂ ആണ് ഹലോ. ദെൻ 5 ആയി, കണ്ടീഷൻ ട്രൂ ആണ് ഹലോ. ദെൻ എ ഒന്ന് കൂടി 6 ആയപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു, 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി 6 ലെസ് ദാൻ ഈക്വൽ ടു 5 എന്നുള്ളത് തെറ്റാണ്. തെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പിലേക്ക് പോവത്തില്ല, അതിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹലോ എന്നുള്ളൊരു വേർഡ് 5 പ്രാവശ്യം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതുപോലെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആ ലൂപ്പിംഗ് സ്റ്റാർട്ടിംഗ് വാല്യൂ ഫൈനൽ വാല്യൂ മാറ്റി കൊടുത്താൽ അതനുസരിച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ആ കണ്ടീഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തെറ്റിപ്പോയാൽ പിന്നെ താഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സെക്കൻഡ് ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിനെ നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുന്നത്. ഇതിന്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫോർ ഇനിഷ്യലൈസേഷൻ സെമികോളൻ കണ്ടീഷൻ സെമികോളൻ അപ്ഡേഷൻ താഴെ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് മാർക്ക് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഇനിഷ്യലൈസേഷൻ നടന്നു, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്താലും നേരെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് വർക്ക് ചെയ്യപ്പെടുന്നത്. അതിനുശേഷമാണ് അപ്ഡേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെയിം പ്രോഗ്രാം തന്നെ, ഹലോ എന്നുള്ളൊരു വേർഡ് 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ വൈൽ ലൂപ്പ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ എ ഈക്വൽ ടു 1, എയുടെ വാല്യൂ സ്റ്റാർട്ടിംഗ് 1, 1 ലെസ് ദാൻ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴെയുള്ള ഹലോ എന്നുള്ളൊരു വേർഡ് പ്രിന്റ് ചെയ്തു. വീണ്ടും എ ഒന്ന് കൂടി. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഔട്ട്പുട്ടും 5 വരെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ടും 5 പ്രാവശ്യം ഹലോ എന്നുള്ളൊരു വേർഡ് പ്രിന്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൂപ്പ് ആണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിനെന്താണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്? ഇതിന്റെ എൻഡിങ്ങിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇതിന്റെ സിൻടാക്സ് ഡു, കർലി ബ്രേസസിന്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് അപ്ഡേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നമ്മൾ വൈൽ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എക്സിറ്റിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. വൈലിനെയും ഫോറിനെയും അപേക്ഷിച്ച് ഡു വൈലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡു വൈൽ ലൂപ്പിൽ കണ്ടീഷൻ തെറ്റാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ലൂപ്പ് വർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് കണ്ടീഷൻ തെറ്റാണെങ്കിലും നമ്മൾ ആദ്യമേ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തിട്ട് മാത്രമാണ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ സെയിം പ്രോഗ്രാം തന്നെയാണ് ഞാൻ ഡു വൈൽ എഴുതിയിരിക്കണേ. ഹലോ എന്നുള്ളൊരു വേർഡ് 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം സെയിം വർക്കിംഗ് തന്നെയാണ്. എയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 എന്ന് കൊടുത്തു, ദെൻ ഹലോ എന്നുള്ളൊരു വേർഡ് പ്രിന്റ് ചെയ്തു, എ എന്ന് കൂടി 2 ആയി. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു, അങ്ങനെ ഓട്ടോമാറ്റിക്കലി റിപ്പീറ്റ് ചെയ്ത് 5 പ്രാവശ്യം അത് വർക്ക് ചെയ്യുന്നു. 6-ാമത്തെ പ്രാവശ്യം കണ്ടീഷൻ തെറ്റി, അത് അവസാനിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് C++ലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള ഒരു പോർഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.